ഹായ്, നമസ്കാരം. ഞാൻ ശിലാ സന്തോഷ്. ഇന്ന് നമ്മുടെ ഗ്രീൻ ആർട്ട് ട്യൂഷൻ ചാനലിൽ കാണാൻ പോകുന്നത് നാരായണത്ത് ഭ്രാന്തനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചരിത്ര സംഭവമാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് കാണുന്നത്. ആ നാരായണത്ത് ഭ്രാന്തൻ്റെ ഇരുത്തിയേക്കുന്ന എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സങ്കല്പമായിട്ട് വെച്ചിരിക്കുന്ന ഒരു പീഠത്തിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. അവിടെ വിളക്ക് കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തൊട്ട് നമുക്ക് മാക്സിമം ഇവിടുത്തെ എല്ലാം നമുക്ക് കണ്ട് കേട്ട് പോകാൻ പറ്റും. നല്ലൊരു വാർത്തയാണ്. മാക്സിമം എല്ലാവരും മലപ്പുറം ജില്ലയിൽ വാളാഞ്ചേരിയിൽ പ്രാന്താജലം എന്ന് പറയുന്ന സ്ഥലം, ഇതിനൊരു പ്രത്യേകതയുണ്ട്. നാരായണത്ത് ഭ്രാന്തനുമായിട്ട് ബന്ധപ്പെട്ട ഒരു മലയാണ്. ഏറ്റവും കൂടുതലും അദ്ദേഹം വന്നിരുന്ന സ്ഥലം ഇവിടാണ് എന്ന് പറഞ്ഞാൽ, അദ്ദേഹം പഠിക്കുന്നത് ഇതിനടുത്തുള്ള ഒരു സ്ഥലത്തായിരുന്നു പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇവിടായിരുന്നു ഏറ്റവും കൂടുതൽ സമയം വന്നിരുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ പാറയുടെ മുകളിൽ കുറേ കുഴികളുണ്ട്. രണ്ടും മൂന്നും ആള് താഴ്ചയിലുള്ള കുഴികളാണ്. ആ കുഴികളിലാണ് വെള്ളം ശേഖരിച്ചു വെച്ചിരിക്കുന്നത്. വെള്ളം ശേഖരിക്കുകയെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട് വെള്ളം മഴ പെയ്ത് നിറഞ്ഞ് വെള്ളങ്ങളാണ് കിടക്കുന്നത്. പക്ഷേ പല കുഴികളും മൂടിയിട്ട് ഇതിനകത്ത് ചെടികൾ വെച്ചിട്ടുണ്ട്. അല്ലാതെ എണ്ണിയാൽ തീരാത്ത പോലുള്ള കുഴികളും വെള്ളവും ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് കാണാം. നമ്മളിപ്പോൾ കാണുന്നത് ഒരു കുഴിയാണ് ഇത്. പക്ഷേ ഇത് എങ്ങനെ ചെയ്തതുപോലെയാണ് കിടക്കുന്നത്. തോണിയുടെ കൂട്ടൊക്കെ ഉള്ള ഡിസൈനൊക്കെ പോലെ ചെയ്തതുപോലാണ് ഇത് കിടക്കുന്നത്. ഈ വെള്ളത്തിന് വേണ്ടി ഒരു കുഴി ഉണ്ടാക്കിയതുപോലെ തന്നെ അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതൊരു തോണിയുടെ കൂട്ട് തന്നെ കിടക്കുവാണ്. തോണിയുണ്ടോ? തോണിയുടെ കറക്റ്റായിട്ട്. പക്ഷേ ഇത് എങ്ങനെ പാറ ഒരിക്കലും ഇതല്ല, ഇത് ചെയ്തെടുത്ത പോലൊരു ഒരു രീതിയാണ് ഇവിടെ. അടുത്ത കുഴിയാണ്. ഇതിന് നല്ല താഴ്ചയുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ കളർ കണ്ടാൽ മനസ്സിലാവും നല്ല താഴ്ചയാണ്. ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞ് രണ്ട് മൂന്നാൾ താഴ്ചയുണ്ട്. ഈ കുഴിയിൽ ഏകദേശം അടിയിലോട്ട് ചെന്ന അഞ്ച് കുഴികളുണ്ട്. അഞ്ച് കുഴികൾ വന്നിട്ട് ഇതിനിടയ്ക്കൂടെ പാലം പോലെ ചെറുതായിട്ടുള്ള സ്ഥലമാണ്. അപ്പുറത്തോട്ട് ഇപ്പുറത്തും പോകാൻ വേണ്ടിയുള്ളത്. അപ്പോൾ ഇത് വെള്ളം പറ്റി കഴിയുമ്പോൾ നന്നായിട്ട് കാണാൻ പറ്റും. നല്ല വേനൽക്കാലം ആകുമ്പോഴത്തേന് നല്ല വേനൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൊട്ട ഉണക്കായിട്ട് വരുന്ന സ്ഥലത്ത് മാത്രമേ അത് കാണാൻ പറ്റൂ. ഒരു കുഴി അവിടെ, അത് കഴിഞ്ഞിട്ട് അതിനപ്പുറത്തൊരു കുഴി, ഇതിനപ്പുറത്തൊരു കുഴി, അതുകൊണ്ട് ഇവിടെ കുഴി. ഇതെല്ലാം കുഴികളാണ്. ഈ പാറയ്ക്കകത്ത് മൊത്തം കുഴികളാണ്. ഇതിൻ്റെ മുകളിൽ കയറിയാൽ ഭയങ്കര രസമാണ്. ഫുള്ള് ചുറ്റും നമുക്ക് കാണാൻ പറ്റും. നല്ല കാറ്റാണ്. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഒരു അഞ്ചേകാൽ അഞ്ചര സമയമാണ് ഇപ്പം. നല്ല സൂപ്പറാണ് ഇതിൻ്റെ മുകൾ വശം. ഇവിടുത്തെ അന്നദാനമൊക്കെ നടത്തുമ്പം ഉപയോഗിക്കാനായിട്ട് വെള്ളം, അതിനുപയോഗിക്കുന്ന വെള്ളത്തിന് വേണ്ടിയ ഒരു കുഴിയായത്. ഇതും ഇതുപോലെ തന്നെ പാറയിലുള്ളൊരു കുഴിയാണ്. പിന്നെ ഇവിടെ ഇതാ താഴേക്കൊന്നും വീഴാതിരിക്കാൻ വേണ്ടി ഗ്രില്ലൊക്കെ ഇട്ട്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ട കുളം, പക്ഷെ നല്ല താഴ്ചയുണ്ട്. അതും ഇതുപോലെ തന്നെ ഒരു കുഴിയായിട്ട് തന്നെ വന്നതാണ്. ഇതെങ്ങനെ കുഴിയായെന്നതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. ഇത് നമ്മുടെ ക്ഷേത്രത്തിനകത്തേക്ക് ഉള്ള വെള്ളമെടുക്കുന്ന കുളം, ക്ഷേത്രത്തിനകത്തേക്കുള്ള വെള്ളം ഇതിനകത്ത് നിന്ന് എടുക്കുന്നത്. ഏറ്റവും ആദ്യമായിട്ടുള്ള ദേവീക്ഷേത്രം ഇതായിരുന്നു. നാരായണത്ത് ഭ്രാന്തനൊക്കെ ഇവിടെ ഈ മല വരുന്ന സമയത്തൊക്കെ ഉള്ള ഒരു ദേവീക്ഷേത്രമാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ശിവക്ഷേത്രം. ഇതാണ് നമ്മുടെ ശിവക്ഷേത്രം. ഇത് ഇവിടുത്തെ വെട്ടുകല്ല്. ഈ വെട്ടുകല്ലെന്ന് പറഞ്ഞാൽ പാറയുടെ കൂട്ടുള്ള വെട്ടുകല്ലാണ്. അത് നമുക്ക് അടുത്ത് ഈ ക്യാമറ കൊണ്ടുവന്ന് അടുത്ത് കാണിക്കുമ്പോൾ മനസ്സിലാവും അത്രയ്ക്ക് ക്ലാരിറ്റിയാണ് ഈ കല്ലിന്. പാറയുടെ കൂട്ടുള്ള ക്ലാരിറ്റിയുള്ള കല്ലാണ്. നമുക്ക് അടുത്ത് കാണാം. കല്ലെന്ന് പറഞ്ഞാൽ ശരിക്കും നല്ല ക്ലാരിറ്റിയാണ്. ഇതുണ്ടോ, നല്ല ഇരുമ്പിൻ്റെ കൂട്ടാണ്. ഇടയ്ക്ക് നമ്മുടെ പിന്നെ കുമ്മായവും വജ്രപ്പശ പോലുള്ള രീതിയിലാണ് അവിടെ ചെയ്തിരിക്കുന്നത്. പക്ഷേ പണിയൊക്കെ നല്ല ഫിനിഷിങ് വർക്കാണ്. സൈഡൊക്കെ നല്ല ഫിനിഷിങ് വർക്കാണ്. അതിൻ്റെ താഴത്തെ പഞ്ചവർഗ്ഗമൊക്കെ കെട്ടിയേക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കല്ല് തന്നെ വെച്ച് ചെയ്തേക്കുന്നത്. താഴത്തെ പഞ്ചവർഗ്ഗ തറയൊക്കെ ചെയ്തേക്കുന്നത് രായനല്ലൂർ മലയാണ് നമ്മൾ കാണുന്നത്. അവിടാണ് നാരായണത്ത് ഭ്രാന്തൻ്റെ വലിയ പ്രതിമയുണ്ട്. ആ പ്രതിമ ഇവിടെ നിന്നുണ്ട്. ഈ മല നിന്നുകൊണ്ട് കാണാൻ പറ്റും. വളരെ ക്യാമറയിലാവുന്നതുകൊണ്ട് വളരെ ചെറുതായിട്ടാണ് കാണാൻ പറ്റുന്നത്. കിലോമീറ്ററോളം ദൂരമുണ്ട്. സുബ്രഹ്മണ്യ സ്വാമിയുടെ ഒരു ക്ഷേത്രവും കൂടെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു നല്ലൊരു ക്ഷേത്രമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ വളരെ രസകരമാണ്. നല്ല കാറ്റും നല്ല വെട്ടവും നല്ല പ്രകൃതി. കാഞ്ഞിരത്തിൻ്റെ ചുവടാണ്. കാഞ്ഞിരത്തിൻ്റെ ചുവടിൽ നമ്മൾ കാണാൻ പോകുന്നതുണ്ട്. ഇത് ചങ്ങലയാണ്. ഈ ചങ്ങലയിലാണ് നാരായണത്ത് ഭ്രാന്തനെ ഇവിടെ കെട്ടിയിട്ടിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ ആ ചങ്ങലയാണ് ഈ മരം. പക്ഷേ ഈ മൂടിപ്പോയി എന്ന് പറഞ്ഞാൽ അതിനകത്തൂടെ കിളിച്ചിറങ്ങി. ഈ ചങ്ങലയാണ് അതിന് ബാക്കി ഇപ്പുറത്തും ഉണ്ട്.
സൈഡിൻ്റെ ഇപ്പുറത്ത് നോക്കിയാൽ എന്താ ഇത് ചങ്ങല തന്നെ, ചങ്ങലയുടെ ഭാഗം കറക്റ്റായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കൂടിയാണ് ഈ മരം കിളിച്ചിറങ്ങിയേക്കുന്നത്. അത്ര വർഷം പഴക്കമുണ്ട്. കാരണം കാഞ്ഞിരമൊക്കെ ഇതുപോലെ കിളിച്ച് വരണമെന്നുണ്ടെങ്കിൽ വളരെ അപൂർവമാണ് അങ്ങനെ. ഈ കാഞ്ഞിരത്തിൻ്റെ ചുവട്ടിലായിരുന്നു നാരായണത്തിനെ ചങ്ങലയിൽ ബന്ധിപ്പിച്ച് ഇട്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഇതാണ് നമ്മളിപ്പോൾ കണ്ടത്. ഏകദേശം ഭയങ്കര പഴക്കമുള്ളൊരു കാഞ്ഞിരം. നമ്മളിപ്പോൾ കാണുന്നത് വെള്ളത്തിനോട് ചേർന്ന ആ പാറയിൽ കാൽപാദമാണ്, കൃത്യമായിട്ടുള്ള കാൽപാദമുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ സന്ധ്യസമയമാവുന്നതുകൊണ്ടാണ് നമുക്ക് ക്ലാരിറ്റി കുറവായിട്ട് കിട്ടുന്നത്. അത് അതിനിപ്പുറത്തുമുണ്ട്, അതിനിപ്പുറത്തും കറക്റ്റായിട്ട് നമ്മുടെ ചെരുപ്പ് വെച്ചേക്കുന്നതിൻ്റെ കൂട്ട് തന്നെയുള്ള ഒരു കാൽപാദം. നമ്മുടെ നാരായണത്തെ ഭ്രാന്തനെ തളച്ച കാഞ്ഞിരത്തിൻ്റെ ഇലയാണ് ഇത്. നമ്മുടെ ശിലാ മ്യൂസിയത്തിന് വേണ്ടി നമ്മളിത് സൂക്ഷിച്ചു വെക്കും. കാരണം ഇത്രയും വലിയ ഒരു ആൾ ഇവിടെ ജീവിച്ചിരുന്നു എന്ന് തെളിയിക്കപ്പെട്ട രീതിയിലാണ് ഇവിടെ എല്ലാം കണ്ടിരിക്കുന്നത്. വലിയ വളരെ അത്ഭുതമാണ് നമ്മളിവിടെ ഒന്ന് കണ്ടപ്പം. പക്ഷേ അതിൻ്റെ ഇലകൾ പോലും നമ്മൾ സൂക്ഷിക്കാൻ നമ്മുടെ ശിലാ മ്യൂസിയം സൂക്ഷിക്കുകയാണ്. ഇത് ഇല കൂടാതെ കായയാണ്, നമ്മുടെ കാഞ്ഞിരത്തിൻ്റെ കാ. അപ്പോൾ ഇത് നമുക്ക് കിളിപ്പിച്ചിട്ട് ഇത് ഇതിൻ്റെ പേരിൽ തന്നെ നമുക്ക് അവിടെ വളർത്താൻ പറ്റും. കാഞ്ഞിരം എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ടുള്ളൊരു ഔഷധമാണ്. ഇതിൻ്റെ കായും വേരും തൊലിയൊക്കെ പല ആയുർവേദമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ആ പേരിൽ തന്നെ ഇവിടുത്തെ ഈ ക്ഷേത്രത്തിൻ്റെ ഇതിൽ പേരിൽ തന്നെ നമുക്കവിടെ സൂക്ഷിച്ച് നടുകയും ചെയ്യാം. അപ്പോൾ ഇതിന് കുറേ അരികൾ നമുക്ക് കിട്ടി, അതിനൊത്തിരി സന്തോഷമുണ്ട്. നാരായണത്തിനെ കൂട്ടിയിട്ടെന്ന് പറയുന്ന ചങ്ങലയുടെ ചുവട്ടിൽ വിളക്ക് കത്തിക്കാനായിട്ട്, വിളക്ക് കത്തിക്കുന്ന സമയത്താണ് ഞങ്ങൾ എത്തിയത്. എല്ലാ മലയാള മാസം 1st ഇവിടെ പൂജയുള്ളത്. ബാക്കി എല്ലാ ദിവസവും ഇവിടെ അച്ഛനുണ്ട്. ആ അച്ഛൻ നമ്മൾ ഇപ്പോൾ കണ്ടായിരുന്നല്ലോ, അച്ഛനാണ് വിളക്ക് കത്തിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ചേട്ടനുണ്ട്, അമ്മയുണ്ട്, പിന്നെ മോളുണ്ട്, ഒരു കുഞ്ഞുണ്ട്. ഇവരൊക്കെ ഇങ്ങനെ സ്ഥിരമായിട്ട് വരുന്നവരാണ് ഇവിടെ. പക്ഷേ കോവിഡൊക്കെ ആയതുകൊണ്ട് കുറച്ച് ആൾക്കാർ വളരെ കുറച്ചായിട്ടാണ് വരുന്നത്. അതിൽ ദൂരെ നിന്നുള്ള ആൾക്കാരൊക്കെ ഇവിടെ വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ മാസത്തിൽ 1st മാത്രമാണ് പൂജയുള്ളത്. ബാക്കി എല്ലാ ദിവസവും വൈകുന്നേരം ഇവിടെ വിളക്ക് കത്തിക്കാറുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു പ്രത്യേക എനർജിയാണ്, പ്രകൃതിയുടെ ഒരു എനർജി നല്ലതായിട്ട് ഇവിടെ ഉണ്ട്. നല്ല കുഴപ്പമില്ലാത്ത കാറ്റ്. അതുമാത്രമല്ല, ഇവിടെ അച്ഛൻ വെച്ച് പിടിപ്പിച്ച കുറച്ച് മരങ്ങളുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കൊന്നയുണ്ട്. ഈ കൊന്നയിൽ എല്ലാ മാസവും എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും പൂവുണ്ട്. സാധാരണ നമ്മുടെ നാട്ടിലുള്ള കൊന്നയുടെ പൂ വരുന്ന ഏത് മാസവും നമുക്കറിയാൻ പറ്റുമല്ലോ. പക്ഷേ ഈ കൊന്നയിൽ എല്ലാ മാസവും പൂവുണ്ട്. അത് അദ്ദേഹം പ്രത്യേകം പറയുകയും ചെയ്തു. ഇപ്പോഴും പൂവുണ്ട് ഇതിനകത്ത്. അതിപ്പോൾ നേരിട്ട് കാണാം. എഴുത്തച്ഛൻ്റെ അവിടുത്തെ ആ കാഞ്ഞിരം നമ്മൾ കണ്ടിരുന്നു. അവിടുത്തെ കാഞ്ഞിരത്തിൻ്റെ പ്രത്യേകത, വിജയദശമി നാളിന് അന്ന് മാത്രം എഴുത്തിനിരിക്കുന്ന ദിവസം മാത്രം അവിടുത്തെ കാഞ്ഞിരം കഴിക്കത്തില്ലെന്നാണ്. അതുപോലൊരു അത്ഭുതമാണ് ഇവിടുത്തെ കാഞ്ഞിരം. നമ്മുടെ ഈ പിന്നെ ക്ഷേത്രത്തിൻ്റെ കാഞ്ഞിരത്തിൽ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഇതിൻ്റെ കാഞ്ഞിരത്തിൻ്റെ കാ തറയിൽ വീണ് നമ്മളെടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ എടുത്ത് കയ്പുണ്ടാവത്തില്ല. അതിവിടെയുള്ള എല്ലാവരും പറയുന്നത് വർഷങ്ങളായിട്ട് തന്നെ സംഭവിക്കുന്ന ഒരു വലിയ കാര്യമാണെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഒരു അത്ഭുതവും കൂടെ ഇവിടെ ഉണ്ട്. നമ്മുടെ ഈ മലയുടെ മുകളിൽ ഈ ശരിക്കും ഉണക്കമുള്ള സമയത്ത് പോലും നല്ല രീതിയിൽ ഈ മരങ്ങളൊക്കെ നട്ട് വളർത്തുകയും അതുപോലെ തന്നെ വിളക്ക് കത്തിക്കുകയും എല്ലാം നല്ല രീതിയിൽ നല്ല വൃത്തിയായിട്ട് തന്നെ. ഇവിടെ വന്ന് നോക്കുമ്പോൾ ക്ലീനാണെല്ലാം, നല്ല വൃത്തിയായിട്ട് നോക്കുവാണ് ഈ അച്ഛനും അമ്മയും. അപ്പോൾ ഞങ്ങൾക്കും ഇവിടെ വന്ന് കാണാനും, അല്ലെങ്കിൽ അച്ഛനാണ് ആദ്യം ഇതിനെക്കുറിച്ചെല്ലാം പറഞ്ഞു തന്നത്. എത്ര വർഷമായിട്ട് അച്ഛന ഇവിടെ ഇവിടെ നല്ല ഈ വിളക്ക് 5 വർഷമായിട്ട്. അതിന് മുമ്പല്ല അച്ഛൻ ഇവിടെ തന്നെ ഉള്ളതാണ്. അമ്മയുടെ സ്ഥലം ഇവിടെ തന്നെ. ഒപ്പം അച്ഛൻ്റെ പേരെന്തുവായിരുന്നു? താമി. താമി എന്നാണ് അച്ഛൻ്റെ പേര്. അമ്മയുടെ മുണ്ടി. മുണ്ടി എന്നാണ് അമ്മയുടെ പേര്. അപ്പോൾ ഇതൊരു വലിയ അനുഗ്രഹം തന്നെയാണ്. കാരണം ഇവിടെ ഈ മരങ്ങളെല്ലാം വെച്ച് പിടിപ്പിക്കുകയും അതിനെയൊക്കെ സംരക്ഷിക്കുകയൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഈ പാറയുടെ മുകളിൽ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ കാറ്റും ഈ വെളിച്ചവും ഈ വെട്ടവും ഇതെല്ലാം വളരെ വളരെ ഭംഗിയുള്ളൊരു സ്ഥലം. മാത്രമല്ല വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു പോരത്തില്ല. ഞങ്ങൾ തന്നെ നേരത്തെ പോകണമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. പക്ഷേ വീണ്ടും വീണ്ടും ഇവിടെ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ പിന്നെയും പിന്നെയും നമ്മൾ ഇവിടെ നിന്ന് ഇതിൻ്റെ കാര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി നമ്മൾ ചെയ്യുവാണ്. അപ്പോൾ ഇതൊരു വലിയ സന്തോഷമാണ്. ഇങ്ങനെയുള്ള ഈ ഒരു പാറയുടെ മുകളിൽ പോലും ഇതുപോലുള്ള മരങ്ങൾ വെച്ച് പിടിപ്പിച്ചതിന് അച്ഛനോട് ഞങ്ങൾക്ക് ഒത്തിരി നന്ദിയുണ്ട്. ഈ ഭ്രാന്താജലം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ നാട്ടിലുള്ള ആൾക്കാർ പറയുന്ന ഭ്രാന്തൻ മല എന്നും പറയും. ഈ വാർത്ത ഗ്രീൻ ആർട്ടിഫിഷനിൽ
നിങ്ങളെല്ലാവരും കാണണം, മാക്സിമം ഷെയർ ചെയ്യണം. ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾ കാണാനായിട്ട് ഗ്രീൻ ആർട്ട് ട്യൂഷൻ ചാനലിൽ കയറുക. ക്യാമറമാൻ മണിലാലിനോടൊപ്പം ശിലാ സന്തോഷ്.